ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്റെ പേര് അഞ്ജു ശ്രീജിഷ് അപ്പൊ വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് വീഡിയോയുടെ താഴെയായിട്ട് റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണും അതൊന്ന് പ്രസ് ചെയ്യുക അതോടൊപ്പം തന്നെ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി വരും അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക അപ്പോൾ മാത്രമേ ഞാൻ ഒരു തവണ പുതിയ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ അപ്പം മിസ് ചെയ്യാതെ കാണാനും സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡെലിവറിക്ക് ശേഷം എങ്ങനെയാണ് എൻ്റെ വെയിറ്റ് കുറച്ചതെന്നുള്ളതാണ് അപ്പോൾ ഡെലിവറി പ്രഗ്നൻ്റ് ആവുന്നതിന് മുൻപ് ഞാനൊരു 53 kgs ആണ് ഉണ്ടായിരുന്നത് പിന്നെ ഫുൾ ടേം ആയി പ്രഗ്നൻ്റ് ആയി ഫുൾ ടേം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും വെയിറ്റ് ഓൾമോസ്റ്റ് ഒരു 64 kgs എത്തിയിട്ടുണ്ടായിരുന്നു ഡെലിവറിക്ക് ശേഷം അത് 60 kg ആയി ഇപ്പോൾ അത് 51 kgs എത്തി നിൽക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഞാൻ എൻ്റെ വെയിറ്റ് കുറച്ചതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ വീഡിയോയിലേക്ക് എടുക്കാം ഒരുപാട് പേര് ഡെലിവറിക്ക് ശേഷം വെയിറ്റ് ഗെയിൻ ചെയ്തിട്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അപ്പൊ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ എന്താ ചെയ്തതെന്നുള്ളതാണ് ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോണത് കേട്ടോ അപ്പൊ അതിനു മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ ഈ പ്രഗ്നന്റ് ആവുന്നതിന് മുന്നേ നല്ല മെലിഞ്ഞിട്ടായിരുന്നു കേട്ടോ അപ്പൊ ആ സമയത്തൊക്കെ പലരും എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു പ്രഗ്നന്റ് ആവുന്നതിന് കോളേജ് ടൈമിലൊക്കെ അതിലും മെലിഞ്ഞിട്ടായിരുന്നു അപ്പോൾ പലരും എന്നോട് പറയാറുണ്ട് ഇത്ര മെലിഞ്ഞിരിക്കാൻ പാടില്ല പെൺകുട്ടികളായ കുറച്ച് വണ്ണമൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറയാറുണ്ട് നമ്മൾ വേണമെന്ന് വെച്ചിട്ടല്ലല്ലോ നമ്മൾ അങ്ങനെ ഇരിക്കുന്നത് അല്ലേ അപ്പൊ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മനസ്സിലാവും പിന്നെ ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അത്യാവശ്യം വണ്ണം വെച്ചു അപ്പൊ ആ സമയത്ത് പലരും പറഞ്ഞു അയ്യോ ഇത്ര സൈസൊന്നും പാടില്ല വണ്ണം കുറയ്ക്കാൻ പറഞ്ഞിട്ട് ഇതൊന്നും നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ ആവുന്നേ അല്ലേ അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ മെലിഞ്ഞിരുന്നാലും ശരി വണ്ണം വെച്ചിരുന്നാലും ശരി നമ്മൾ അതുകൊണ്ട് കംഫർട്ടബിൾ ആണ് നമ്മൾ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയും അത് ബോധിപ്പിക്കേണ്ട കാര്യമില്ല അല്ലേ പിന്നെ എനിക്ക് പേഴ്സണലി കുറച്ച് മെലിഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് വണ്ണമൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇരിക്കുന്ന ഉടുപ്പൊക്കെ പാകല്ലാതായിപ്പോയി അപ്പോൾ എനിക്ക് ആ ഉടുപ്പൊക്കെ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊന്ന് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരുന്നു അങ്ങനെയാണ് വെയിറ്റ് കുറഞ്ഞത് പിന്നെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഫസ്റ്റ് 90 days ഡെലിവറി കഴിഞ്ഞ് ഫസ്റ്റ് 90 days നല്ലപോലെ ഫുഡ് കഴിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ വെയിറ്റ് കുറയ്ക്കാനുള്ള ഇതൊന്നും നോക്കരുത് നമ്മൾ മാക്സിമം ഫുഡ് കഴിക്കുക നമ്മുടെ ഹെൽത്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ആ ഡെലിവറി പ്രോസസ്സ് കഴിഞ്ഞിട്ട് നമ്മുടെ ഹെൽത്ത് കുറച്ച് വീക്ക് ആയിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഫുഡൊക്കെ കഴിക്കുക സോ ഫസ്റ്റ് 90 days ഞാൻ വർക്കൗട്ടോ ഒന്നും ചെയ്തിരുന്നില്ല സോ ഫസ്റ്റ് 90 days ഞാൻ നല്ലപോലെ ഫുഡൊക്കെ കഴിച്ചിരുന്നു മരുന്നൊക്കെ കഴിച്ചിരുന്നു അതിനുശേഷമാണ് കേട്ടോ ഞാൻ ഫുഡൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് ഞാൻ ഒരുപാട് കൺട്രോളൊന്നും ചെയ്തില്ല ഞാൻ ചെറിയ രീതിയിൽ തന്നെ ഫുഡ് കൺട്രോൾ ചെയ്താൽ തന്നെ മെലിഞ്ഞു പോകുന്ന ഒരു ബോഡി നേച്ചറാണ് എനിക്ക് അതുകൊണ്ട് എനിക്ക് ഒത്തിരി കഷ്ടപ്പെടേണ്ടതൊന്നും വന്നില്ല പിന്നെ നമ്മൾ ഫസ്റ്റ് 6 months എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡ് ആണെങ്കിൽ വെയിറ്റ് തന്നെ കുറഞ്ഞോളും കുറേയൊക്കെ ചിലർക്ക് എന്നാലും കുറയാത്തവരുണ്ട് അപ്പോൾ എൻ്റെ നോർമൽ ഡെലിവറി ആയിരുന്നു അപ്പോൾ ഒരു 1 month കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചെറിയ രീതിയിലുള്ള വർക്കൗട്ടൊക്കെ തുടങ്ങി വർക്കൗട്ട് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം അമ്മമാർക്കറിയാം കൊച്ചു കുഞ്ഞിനെ വെച്ചുകൊണ്ട് ഇതൊന്നും ചെയ്യാനുള്ള സമയം കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല ഇടയ്ക്കൊക്കെ ചെയ്യുമായിരുന്നു പക്ഷെ അതുകൊണ്ടാണ് വെയിറ്റ് കുറഞ്ഞതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അതിനൊരു എഫേർട്ട് ഇട്ട് ചെയ്തിട്ടില്ല പിന്നെ 6 months എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് തന്നെയായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് നമ്മൾ 9 months കൊണ്ട് നമ്മുടെ യൂട്രസ് ഡെവലപ്പായി വന്നിട്ടുള്ളതല്ലേ ആ ഒരു സൈസിലേക്ക് എത്തിയിട്ടുള്ളതല്ലേ അപ്പോൾ തിരിച്ചത് നോർമൽ സൈസിലേക്ക് ആവാൻ വേണ്ടിയിട്ട് എഗെയിൻ 9 months എടുക്കുന്ന ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് എഫേർട്ടും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ആ ഒരു നോർമൽ സൈസിലേക്ക് മാറുന്നുള്ളതാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒരു നേരത്തെ ഫുഡ് മാറ്റി നിർത്തോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പം ഞാൻ അത് എന്താ ചെയ്തതെന്ന് പറയാം ഞാൻ ഫസ്റ്റ് 3 months മുന്നേ പറഞ്ഞ പോലെ തന്നെ നല്ലപോലെ ഫുഡൊക്കെ കഴിച്ചിരുന്നു ദെൻ ആഫ്റ്റർ 3 months ഞാൻ എടുക്കുന്ന ഫുഡിൻ്റെ ക്വാണ്ടിറ്റിയിൽ ഒരല്പം കുറവ് വരുത്തി ഓരോ സമയത്തും ഭക്ഷണം കഴിക്കുമ്പോൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയിൽ ഒരല്പം കുറവ് വരുത്തി ദെൻ ഗ്രാജുവലി നമ്മുടെ വിശപ്പ് ആ രീതിയിലേക്ക് അത്രയും ഫുഡ് കഴിച്ചാൽ മതി എന്നുള്ള രീതിയിലേക്ക് ആവുന്നുണ്ടായിരുന്നു പിന്നെ 6 months എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ആയിരുന്നു പിന്നെ നമ്മുടെ വയറ് കുറയുമ്പോൾ തന്നെ നമ്മുടെ വെയിറ്റ് കുറേയൊക്കെ കുറയും കേട്ടോ എനിക്കത് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഞാൻ വയറ് കുറയാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ വർക്കൗട്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല പിന്നെ ഞാൻ ചെയ്തൊരു മെത്തേഡ് ഉണ്ട് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ ഉടനെ തന്നെ ഞാൻ അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോഴത്തേക്കും എൻ്റെ വെയിറ്റ് ഈ ഒരു 51 kgs എത്താണ് ഉണ്ടായത് ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് 1 year ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ എൻ്റെ വെയിറ്റ് 51 kgs കേട്ടോ പിന്നെ ഞാൻ ഒന്നുകൂടി പറയാണ് എൻ്റെ ഒരു ബോഡി നേച്ചർ വെച്ചിട്ട് ചെറിയൊരു എഫേർട്ട് ഇട്ടാൽ തന്നെ എന്നെ വെയിറ്റ് കുറയുന്ന ഒരു നേച്ചറാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറഞ്ഞത് ഇപ്പോൾ ചിലർക്ക് കുറച്ച് കൂടുതൽ എഫേർട്ട് ഇടേണ്ടതായിട്ട് വരും വെയിറ്റ് കുറയാനായിട്ട് ചിലർക്ക് കുറച്ച് കൂടുതൽ സമയമെടുത്തെന്നും വരും പക്ഷെ അത് സാരല്ല കേട്ടോ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതുപോലെ വർക്കൗട്ട് ചെയ്തും അതുപോലെ ഫുഡ് കൺട്രോൾ ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ വെയിറ്റ് കുറയ്ക്കാവുന്നതാണ്
പിന്നെ ഡിറ്റോക്സ് ഡ്രിങ്ക് കുടിക്കുന്നവരുണ്ട്. അപ്പൊ അതും നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. ഞാൻ അതൊന്നും യൂസ് ചെയ്തിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതവിടെ ഷെയർ ചെയ്യാത്തത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സ് നെയ്ബേഴ്സ് ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, വയറ് കുറയാനായിട്ട് ഞാൻ ചെയ്ത ഒരു മെത്തേഡ്, അത് ഞാൻ ഉടനെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.